ഏറ്റവും പ്രിയപ്പെട്ട ഫാദർ സാബു, ആദരണീയനായ ചാബ്ര പബ്ലിക് സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ, ഏറ്റവും ആദരണീയനായ ഫാദർ ജെയിംസ്, സി എം ഐ മാനേജർ ചാബ്ര പബ്ലിക് സ്കൂൾ, പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, പ്രിയപ്പെട്ട സിസ്റ്റർമാർ, പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയ പേരൻസ്, പ്രിയപ്പെട്ട ഹെഡ് ബോയ്, ഹെഡ് ഗേൾ, പി ടി എ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇന്ന് ചാവറ പബ്ലിക് സ്കൂളിൻ്റെ 26th ആനുവൽ ഡേയും അതുപോലെ തന്നെ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഈ ചടങ്ങിലും വന്ന് പങ്കെടുക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം. ഈ ഒരു സമയം ഏതൊരു സ്കൂളിനെ സംബന്ധിച്ചും ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ദിവസമാണ്. സ്കൂളിനെ സംബന്ധിച്ച് 26 വർഷത്തെ തങ്ങളുടെ പ്രവർത്തനം, അതിൻ്റെ മികവ് അളക്കുന്ന ഒരു ദിവസം. കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും മികച്ച രീതിയിൽ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ ഉള്ള ദിവസം. അതുപോലെ തന്നെ മെറിട്ടോറിയസ് ആയിട്ടുള്ള കുട്ടികളെ ആദരിക്കുന്ന ദിവസം. തീർച്ചയായിട്ടും ചാവറ സ്കൂള് ഏറ്റവും മികച്ച സ്കൂളാണ് എന്നുള്ളത് ഈ ഒരു സ്കൂൾ ഡേയുടെ പ്രിപ്പറേഷനിലൂടെ തന്നെ തെളിയിച്ചിരിക്കുന്നത് യാതൊരു സംശയവുമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും. ആദ്യത്തെ ആ ഡാൻസ് തന്നെ എത്ര എനർജറ്റിക് ആയിട്ട്, എത്ര നല്ല രീതിയിലാണ് ആ പാരമ്പര്യത്തെ, ആ സുറിയാനി പാരമ്പര്യത്തെ വിളിച്ചോതിയത് എന്ന് നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ഒരു സി എം ഐ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വേറൊന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തന്നെ ഒരു ബെനിഫിഷ്യറി എന്ന നിലയ്ക്ക്, ഒരു സി എം ഐ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ബെനിഫിഷ്യറി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും എനിക്ക് പറയാൻ സാധിക്കും. ബൈബിളിൽ പറയുന്നുണ്ട്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായെന്ന്. ഒരുവൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലായാലും പുതിയ സൃഷ്ടിയാണെന്ന് ഞാൻ എൻ്റെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ജീവിതത്തിന് ശേഷം ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും ചാവറ സ്കൂളിൽ പഠിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ സ്കൂളിൻ്റെ ഇതിന് കാരണഭൂതൻ, അങ്ങ് നൂറ്റാണ്ടുകൾക്കപ്പുറം ഒരു തീരുമാനമെടുത്തപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം മാറി മറിഞ്ഞു. അത് ആ വിളിയുടെ ആത്മാർത്ഥത, ആ വിളിയുടെ സത്യസന്ധത, ഇന്ന് നമ്മൾ അതിൻ്റെ ഗുണം അനുഭവിക്കുകയാണ്. എനിക്ക് പ്രിയപ്പെട്ട കുട്ടികളോട് അത് കാണിച്ചാണ് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും ഓരോരുത്തരും നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കണം. ആ തീരുമാനം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി കൂടി എടുക്കുക. മറ്റുള്ളവർക്ക് കൂടിയുള്ളതാണ് നമ്മുടെ ജീവിതമെങ്കിൽ അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളതിൻ്റെ ചെറിയ തെളിവാണ് ചാവറ അച്ഛൻ എടുത്തൊരു തീരുമാനം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുട്ടികളുടെ ജീവിതം മാറ്റിമറിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ ചലഞ്ച് ചെയ്യണം, നിങ്ങളെ തന്നെ മാറ്റങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം. എനിക്ക് പ്രിയപ്പെട്ട പേരൻസിനോട് പറയാനുള്ളത് ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അങ്ങനെ സ്വയം ചലഞ്ച് ചെയ്യുന്ന പിള്ളേരെ, കുട്ടികളെ നിങ്ങൾ ഒരിക്കലും തടയരുത്. നിങ്ങളുടെ ആശയങ്ങൾ കുട്ടികളിൽ ഒരിക്കലും അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള റെക്കമെൻഡേഷൻ എനിക്കുണ്ട്. കാരണം ഖലീൽ ജിബ്രാൻ പറഞ്ഞിട്ടുണ്ട്, മാതാപിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കൂ, കുട്ടികൾ നിങ്ങളിൽ നിന്ന് വന്നതാണ്, പക്ഷേ നിങ്ങളുടേതല്ല. അതുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് ഖലീൽ ജിബ്രാൻ പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ കുട്ടികൾ ചലഞ്ച് ചെയ്ത് പുതിയ ഉയരങ്ങൾ താണ്ടുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുവാൻ ശ്രമിക്കണം എന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം
ഒരു ഈ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഡി ജി പി ആയിരുന്ന ഒരു വ്യക്തി. അദ്ദേഹം തൻ്റെ മകൻ്റെ ജീവിതം കാണിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ മകൻ 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഇനി ഞാൻ കോളേജിൽ പോകുന്നില്ല, ഐ ഡോണ്ട് വോണ്ട് ടു കണ്ടിന്യൂ മൈ സ്റ്റഡീസ് എനി മോർ, ഐ ആം ഗോയിങ് ടു പെർസ്യൂ മൈ കരിയർ ആസ് ഐ വിഷ്. പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി പറഞ്ഞില്ല ഐ പി എസ് എടുക്കണമെന്ന് പറഞ്ഞില്ല. പുള്ളി പറഞ്ഞില്ല ഐ എ എസ് എടുക്കണമെന്ന് പറഞ്ഞില്ല. പുള്ളി പറഞ്ഞു, മോനെ നിന്റെ ഇഷ്ടം അതാണെങ്കിൽ യു ഗോ ഹെഡ്. പുള്ളി കാർട്ടൂണിലോ അങ്ങനെ ഏതൊരു ഫീൽഡിൽ തൻ്റെ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്തു. ആ ഇൻട്രസ്റ്റ് പെർസ്യൂ ചെയ്ത് ഇന്ന് ഏറ്റവും മികച്ച കരിയറിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഓരോ കുട്ടിക്കും അവൻ്റെതായ കഴിവുണ്ട്, ഓരോ കുട്ടിക്കും അവൻ്റെ എബിലിറ്റി ഉണ്ട്. ആ എബിലിറ്റി നമ്മൾ കുറച്ച് കാണരുത്, ആ എബിലിറ്റി തന്നെ പ്രോത്സാഹിപ്പിക്കണം. അതിലാണ് ആ കുട്ടിയുടെ ഏറ്റവും മികച്ച കരിയർ ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ്. ഇവിടെ നിന്നൊരു ശബ്ദം ഞാൻ കേട്ടു, എന്നെ മാത്സിന് വിട്ടിരുന്നെങ്കിൽ ഞാൻ ഇവിടെ പോയിട്ട് ഒരിടത്തും എത്തത്തില്ല. ഇന്ന് എനിക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, എനിക്ക് 2 LLM ഉണ്ട്, 1 Master ഇൻ ഹിസ്റ്ററി ഉണ്ട്, 2 degree ഉണ്ട്, എനിക്ക് ടോട്ടൽ 5 degrees ഉണ്ട് എന്ന് പറയാൻ സാധിക്കും. എന്നെ മാത്സിനോ എഞ്ചിനീയറിങ്ങിനോ വിട്ടിരുന്നെങ്കിൽ 1 degree പോലും എനിക്ക് കാണത്തില്ല എന്ന് എനിക്ക് പറയാൻ സാധിക്കും. മാത്സുകാരോട് എനിക്കൊരു വിരോധമില്ല, പക്ഷേ ഞാൻ പറഞ്ഞു വന്ന ഇൻട്രസ്റ്റ്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ അത് പെർസ്യൂ ചെയ്യണം. കുട്ടികളെ അവരുടെ ഇൻട്രസ്റ്റിനും ആപ്റ്റിറ്റ്യൂഡിനും വിടണം. കാരണം കേരളത്തിൽ ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ഉണ്ട്, ഒന്നുകിൽ എഞ്ചിനീയർ അല്ലെങ്കിൽ ഡോക്ടർ, ഞാൻ അവിടുന്ന് തന്നെ പറഞ്ഞു. അപ്പൊ അതിൻ്റെ അപ്പുറം കരിയറുണ്ട്, അതിൻ്റെ അപ്പുറവും കരിയറുണ്ട്. അതും ചിന്തിക്കാം, അതിൻ്റെ അപ്പുറവും ചിന്തിക്കാം. തീർച്ചയായിട്ടും അങ്ങനെ കുട്ടികളെ വളർത്തിയെടുത്താൽ യാതൊരു സംശയവുമില്ല, അവര് മികച്ച വ്യക്തികളായി, മികച്ച കരിയർ ഓറിയന്റഡ് വ്യക്തികളായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ എനിക്ക് കുട്ടികളോട് കൂടെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, നമ്മുടെ സംസ്കാരം പഠിപ്പിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം, മാതാ പിതാ ഗുരു ദൈവം, നിങ്ങളുടെ മാതാവും നിങ്ങളുടെ പിതാവുമാണ് നിങ്ങളെ വളർത്തിയെങ്കിൽ നിങ്ങൾ അവരോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ നിൽക്കണം. തീർച്ചയായിട്ടും അങ്ങനെ നിന്നാൽ ഈ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം നിൽക്കും. അതിനും ഞാൻ എൻ്റെ ഉദാഹരണം തന്നെ ഞാൻ കാണിക്കും. എൻ്റെ പിതാവിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ഞാൻ കൂടെ നിന്നപ്പോൾ ഈ കേരള സമൂഹമാകെ തന്ന പിന്തുണ, ഈ കേരള സമൂഹം തന്ന സ്നേഹം ഇന്നും എനിക്ക് എവിടെ ചെന്നാലും, പ്രിയപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, പുതുപ്പള്ളിയുടെ മാത്രം MLA അല്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എൻ്റെ പിതാവിന് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹമാണ്, എനിക്ക് തരുന്ന സ്നേഹമല്ല, എൻ്റെ പിതാവിന് നിങ്ങൾ കൊടുക്കുന്ന സ്നേഹം, നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ആദരവ് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരത്തില്ല. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം കേരള സമൂഹം ഒറ്റക്കെട്ടായി ഞങ്ങളോടൊപ്പം നിന്നു. ആ കല്ലറയിൽ ഇന്നും ആളുകൾ വരുന്നു. അതെല്ലാം നിങ്ങൾ ഞങ്ങളെ കുടുംബത്തോടും എന്നോടും എൻ്റെ പിതാവിനോടൊക്കെ കാണിക്കുന്ന വലിയ കരുതലാണ്. തീർച്ചയായിട്ടും അതിനും കൂടി നന്ദി പറയുവാൻ അവസരമെടുത്തുകൊണ്ട് നിങ്ങൾ, ഞാൻ കുട്ടികളോട് വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ മാതാപിതാക്കളെ സംരക്ഷിക്കണം, നിങ്ങളുടെ അധ്യാപകരെ ബഹുമാനിക്കണം. അതിലാണ് നിങ്ങളുടെ യഥാർത്ഥ വിജയം. ഒപ്പം സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വാക്കുകൾ ഞാൻ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ഫെയ്ത്ത് 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 ഇൻ ഗോഡ്, ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ് ഈസ് ദ കീ ടു ഗ്രേറ്റ്നെസ്. വിശ്വാസം, നിങ്ങളിലുള്ള വിശ്വാസം, ദൈവത്തിലുള്ള വിശ്വാസം, അതിലായിരിക്കും നിങ്ങളുടെ മഹത്വം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ചാവറ സ്കൂളിൻ്റെ കീർത്തി ഈ വിദ്യാർത്ഥികൾ മൂലം ലോകമെങ്ങും പകരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ ഹിന്ദ്, ജയ ഭാരത്.